ഭക്തജനങ്ങൾ വലീശ്വരൻ കോവിലിലേക്ക് വൈകിട്ടത്തെ ദീപാരാധനയ്ക്കായി എത്തുക. പ്രസാദ് എന്തായി? മലപൂജാരിമാരുടെ തയ്യാറെടുപ്പുകൾ, ഒപ്പം മല കയറുന്നവരും പ്രസാദിനൊപ്പം ഉണ്ട്. ഞങ്ങളുടെ മുകളിൽ ക്ഷേത്ര പരിസരത്തിലാണ്, ക്ഷേത്ര അങ്കണത്തിലാണ് ഉള്ളത്. അവിടെ നിന്നുള്ള ഭവാനിപ്പുഴയുടെ തീരത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെക്കാനുള്ളത്, പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്? പ്രദീപ്, അനുബോധ്, ഞാനിപ്പോൾ മലപൂജാരിമാർക്കൊപ്പമാണ്. മലപൂജാരിമാർ ഭവാനിപ്പുഴയുടെ തീരത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നതേയുള്ളൂ. നമ്മളിപ്പോൾ മൂലക്ഷേത്രത്തിൽ തന്നെയാണുള്ളത്. അവർ ഇവിടെ നിന്നും ഈ മുളന്തണ്ട് ഒരുക്കുന്ന തിരക്കുകളിലാണ്. കാരണം ഈ മുളന്തണ്ടിലാണ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുളന്തണ്ടിലാണ് തീർത്ഥജലം ഇന്ന് മല്ലീശ്വരം മുടിയിൽ പോയി അവിടെ ദീപം തെളിയിച്ചതിന് ശേഷം അവിടുത്തെ തീർത്ഥജലം, അവിടെ തീർത്ഥക്കുളമുണ്ട്. ആ തീർത്ഥക്കുളത്തിൽ നിന്നെടുക്കുന്ന തീർത്ഥജലവുമായി ആളുകൾ മടങ്ങി വരിക. ഈ തീർത്ഥ ഇപ്പം നമ്മൾ ഈ മുളന്തണ്ടിൽ കാണുന്ന ഈ മുളന്തണ്ടിലാണ് ഇത് ശേഖരിച്ചു കൊണ്ടുവരുന്നത്. ഇതിൽ നിന്നുമുള്ള തീർത്ഥജലം കിട്ടാൻ വേണ്ടി നാളെ ആയിരക്കണക്കിന് ആളുകൾ മല്ലീശ്വര ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ ആയിരക്കണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും 100 മലപൂജാരിമാരാണ് ഇത്തവണ മല കയറുന്നത്. നമുക്ക് മല കയറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപൂജാരിമാരുടെ വ്രതാനുഷ്ഠാനങ്ങൾ, അതിന്റെ ചിട്ടവട്ടങ്ങൾ എല്ലാം അറിയേണ്ടതുണ്ട്. നമ്മളോടൊപ്പം മലപൂജാരി രാജു ചേരുന്നു. രാജു, ഇപ്പം നമ്മൾ ഇത്തവണ എത്ര മലപൂജാരിമാരാണ് മല കയറുന്നത്? പ്രാവശ്യം ഇതിൽ വന്നിട്ട് നമുക്ക് 2 പൂജാരിമാരാണ്. ഇതിൽ 1 പെട്ടിക്കല്, 1 അബ്ബനൂര്. രണ്ട് ഊരിൽ ഒരു വർഷം അവര് പോകും, ഒരു വർഷം നമ്മൾ കയറും. അങ്ങനെ നമ്മൾ പോകുന്ന വർഷം അവര് വരാൻ വരില്ല. ഇത്തവണ അബ്ബനൂര്. എങ്ങനെയാണ് ഇതിന്റെ വ്രതങ്ങളൊക്കെ? ഇതിന്റെ വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം നമുക്ക് വ്രതങ്ങളാണ്. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ചന്റെ ഉള്ളിലാണ് നമുക്ക് ഈ മല, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് മാലയിട്ട് എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് വ്രതമെടുക്കും. വ്രതമെടുത്തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പച്ചമഞ്ഞൾ, അപ്പൊ ഈ പച്ചമഞ്ഞളാണ് നമ്മുടെ പച്ചമഞ്ഞൾ, ആ പച്ചമഞ്ഞൾ അരച്ച് അതിന്റെ ചാറെടുത്ത് നമ്മൾ കുടിക്കണം. കുടിച്ചിട്ടാണ് ഈ വ്രതങ്ങൾ. അവര് ഭക്ഷണം വന്നിട്ട് ഒരൊറ്റ നേരം മാത്രമുള്ളൂ, ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. ആ വൈകിട്ട് മാത്രം ഭക്ഷണം. അതെന്താ കഴിക്കുക, എന്ത് ഭക്ഷണമാണ്? പിന്നെ കുറച്ച് നമുക്ക് അവല് കഴിക്കുക, അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഈ പൂച്ചയ്ക്കുള്ള സാധനങ്ങൾ, ഇതൊന്നും പുറത്തുള്ള സാധനം ഒന്നും കഴിക്കാൻ പാടില്ല. എണ്ണ തൊട്ട് നമുക്ക് ഉപ്പ് വരെ നമുക്ക് ഉപ്പ് കൂട്ടണ്ട, പൂച്ചയ്ക്കുള്ള സാധനങ്ങൾ മാത്രം. കഠിന വ്രതമാണ്. ആ കഠിന വ്രതമാണ്. കഠിന വ്രതം എടുത്തിട്ട് നമുക്ക് എത്ര ആളുകളുണ്ടോ അത്ര ആളും. ഇപ്പൊ അത് നമ്മളൊരു ഭക്ഷണം വെക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു ആചാരങ്ങളുണ്ട്. അപ്പൊ ഈ ആചാരത്തിന്റെ അടിപ്പടിയായി എല്ലാരും അവിടെ നിന്ന് നമുക്ക് ഇത് ചെയ്യണം, ചെയ്തു വരുന്നതാണ്. ഇത്തവണ എത്ര പേരാ മല കയറുന്നത്? ഇത്തവണ ഒരു 117 ഒക്കെ ഉണ്ട്. അത്രയും പേര്ണ്ട്. ഇങ്ങോട്ട് ഇവിടെ നിന്ന് പുഴയുന്ന ഒരു ഏകദേശം ഒരു 12 ആകുമ്പോഴേക്കും മുകളിൽ കയറും. അപ്പൊ അവിടെ പോയിട്ട് പതുക്കെ അങ്ങനെ കയറും. അപ്പൊ നമ്മൾ ഈ അമ്പലത്തിൽ ആദ്യം മല്ലീശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുതിന് ശേഷമാണോ അങ്ങോട്ട് പോവുക? ഇവിടെ വന്ന് തുടങ്ങിട്ട് വേണം അങ്ങോട്ട് പോവാൻ. എന്തുണ്ടെങ്കിലും ഇവിടെ തുടങ്ങിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ഇപ്പൊ 8:30 നമുക്ക് പുഴയ്ക്ക് പോകും. പുഴയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ഇതിന്റെ കാണിക്കകള്, നേർച്ച വഴിപാടുകൾ, എണ്ണ, പാല്, നെയ്യ് ഇങ്ങനത്തുള്ള വഴിപാടുകളൊക്കെ കുറേ ഉണ്ട്. അതെത്ര മണിക്കാ? പതിവര് 8-9 പുഴയില്. അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെയാണ് ആളുകൾ വരുള്ളൂ വരുന്നത്. ആ നേർച്ചകള് വഴിപാട് ഇങ്ങനെ തരുന്നവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10:30-11 അവിടെ നിന്ന് നമ്മള് അപ്പുറത്തമ്പലത്ത് പോകും. അപ്പുറത്തമ്പലത്ത് പോയിട്ട് നമ്മൾ തിരിയൊക്കെ ചുറ്റിട്ട് തിരിയൊക്കെ അതിന്റെ കർമ്മങ്ങളൊക്കെ തീർത്തിട്ട് അപ്പൊ അവിടെ നിന്ന് അവര് കൊണ്ടുവന്ന് നമ്മളെ പുഴയിൽ കൊണ്ടുവന്നു. പുഴയിൽ കൊണ്ടുവന്ന് അവിടെ ആക്കി അതിന്റെ തിരിയുണ്ട്. ഇപ്പൊ വിളക്ക് കത്തിക്കാനുള്ള തിരി. അപ്പൊ ആ തിരി പൂജാരിയെ കയ്യിൽ ഏൽപ്പിച്ച് അയാൾ അവര് കെട്ടിവിട്ടു. ഈ തിരി തരുന്നത് ആ അമ്പലത്തിൽ നിന്നാണ്? ആ ഇത് ശരിക്കും തിരുമേനിയാണ് തരേണ്ടത്. ഇപ്പൊ എങ്ങനെ നടക്കേണ്ടതെന്നറിയില്ല. ഇപ്പൊ കോഴിക്കോട് ദാമോദരി പാട സാമൂതിരിയാണ് ഈ തിരിയൊക്കെ, തിരി പൂജക്കുള്ള സാധനങ്ങളൊക്കെ അവരാണ് തരേണ്ടത്. ഇപ്പൊ പക്ഷെ മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പൊ കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ ഇപ്പൊ ആരും അങ്ങോട്ട് കേറി പോകുന്നില്ല. അപ്പൊ ആർക്കും അറിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിന്റെ താങ്കൾ എത്രാമത്തെ പ്രാവശ്യം മല കയറുന്നത്? ഇതിപ്പോ നമ്മള്
കൊറേ കേറിയിട്ടുണ്ട്. പക്ഷെ അച്ഛനിരിക്കുമ്പോഴൊക്കെ നമ്മൾ കേറിയിട്ടുണ്ട്. എത്ര സമയം വേണ്ടിവരും ഇതിന്? ഇപ്പൊ 12 കൂടി പോകുന്ന പറഞ്ഞല്ലോ, അപ്പൊ എത്ര സമയം വേണ്ടിവരും നമ്മളവിടെ? ഇവിടെ നിന്ന് ഒരു 10-1 മണിയാകുമ്പോ 1 മണിക്ക് ഇവിടെ നിന്ന് അഞ്ചര ആകുമ്പോ മുകളിലെത്തും. അപ്പൊ ഈ പോകുന്ന വഴിയിൽ വിശ്രമം ഉണ്ടോ അതോ നേരെ? ആ വിശ്രമമുണ്ട്, 2-3 സ്ഥലം വിശ്രമങ്ങളൊക്കെ ഉണ്ട്. 2-3 സ്ഥലമൊക്കെ വിശ്രമങ്ങളുണ്ട്. അതെ, ഇതിൽ വന്നിട്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആചാരങ്ങളുണ്ട്, പോകുമ്പോ തന്നെ ആചാരങ്ങളുണ്ട്. അപ്പൊ ഈ ആചാരങ്ങൾ പ്രകാരം നമ്മൾ അങ്ങോട്ട് പോകും. ഓരോ സ്ഥലത്ത് ഓരോ ആചാരങ്ങളുണ്ട്. ഈ പോകുന്ന സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കില്ല. ഒരു നിമിഷം തുടരണം, നമുക്കൊന്ന് ആലുവ മണപ്പുറത്തേക്ക് പോയി വരേണ്ടതുണ്ട്. പ്രസാദ് ദേവായി തുടരുക, ആലുവ മണപ്പുറത്ത്.